ഇത് ഭാരത് ലൈവ്. കണ്ണൂർ സർവകലാശാലയിലെ പാഠപുസ്തകങ്ങളിലെ സിലബസ് ഒക്കെയാണ് ഇവിടെ ചിലർക്ക് വിഷയം. ഈ കുട്ടികൾ പഠിക്കേണ്ടതെന്ത്, പഠിപ്പിക്കേണ്ടതെന്ത് എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ അതിനൊരു ധാരണ വേണം. അതിന് അധ്യാപകരുടെ ഒരു പാനലുണ്ട്, സബ്ജക്ട് എക്സ്പെർട്സിൻ്റെ വിഷയ വിദഗ്ധരുടെ ഒരു പാനലുണ്ട്, യൂണിവേഴ്സിറ്റിയിലെ മറ്റ് വിഭാഗങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്നാണ് ഒരു പാഠപുസ്തകം തയ്യാറാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അതിൽ RSS നേതാക്കളുടെയൊക്കെ വ്യക്തിവിവരണങ്ങളും ചരിത്രവും ഒക്കെ ഉൾപ്പെടുത്തിയതൊക്കെയാണ് ഇപ്പോൾ ഇവർക്ക് സഹിക്കാത്തത്. ഇവിടെ കാലിക്കറ്റ് സർവകലാശാലയിൽ മുസ്ലിം വൈസ് ചാൻസലർ തന്നെ വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളുകളാണ് ഈ കടന്ന് പറയുന്നത് എന്ന് ആലോചിക്കണം. വിദ്യാഭ്യാസത്തെ മതവുമായി കൂട്ടിക്കെട്ടുന്ന ചില വൈതാളികന്മാരുടെ കളികളൊക്കെ നമ്മൾ ഇതിനു മുൻപ് കണ്ടതാണ്. എന്തായാലും ഗുരുജി ഗോൾവക്കറും അതുപോലെ തന്നെ വീരസവർക്കറും ഒക്കെ ഇവിടെ ജീവിച്ചിരുന്നവരാണ്, ചരിത്ര പുരുഷന്മാർ തന്നെയാണ്, രാജ്യത്തിന് വേണ്ടി പോരാടി ജീവൻ നഷ്ടപ്പെട്ടവർ തന്നെയാണ്. അതിലൊന്നും യാതൊരു സംശയവുമില്ല. നമ്മൾ പഠിച്ചതെല്ലാം വികലമായ ചരിത്രമാണ്. മുഗളന്മാരുടെയും അതുപോലെ തന്നെ അധിനിവേശക്കാരുടെയും അതുപോലെ തന്നെ നരനായാട്ടുകാരുടെയും ചരിത്രമാണ് സ്വാതന്ത്ര്യസമരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചത്. ടിപ്പു സുൽത്താനായാലും അതുപോലെ തന്നെ ഔറംഗസീബ് ആയാലും ഹുമയൂൺ ആയാലും അതുപോലെ തന്നെ ഷാജഹാൻ, ഗസ്നി, എത്ര പേരുടെ എത്ര വികലമായ ചരിത്രങ്ങൾ. ഇതൊക്കെ പഠിച്ചും പഠിപ്പിച്ചും മുമ്പോട്ട് പോയതിനൊന്നും ഒരു കുഴപ്പവുമില്ല. ഇവിടെ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന്, ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ, ഈ രാജ്യത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിച്ച ചില ആളുകളുടെ കാര്യങ്ങൾ പറയുന്നതിനാണ് ഇവർക്കൊക്കെ ചൊറിച്ചിൽ. എന്തായാലും നമ്മുടെ തിരുവനന്തപുരം MP ശശി തരൂരാണ് ഇത്തവണത്തെ ഹീറോ. ശശിയണ്ണൻ ഹീറോയായി മാറിയിരിക്കുന്നു. കണ്ണൂർ സർവകലാശാലയിലെ വിവാദ സിലബസിനെ കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP ഇതാ പിന്തുണച്ചിരിക്കുന്നു. വിമർശനാത്മകമായി ഗോൾവാക്കറും സവക്കറും സിലബസിൽ ഉൾപ്പെടുന്നതിൽ തെറ്റില്ല, ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ വായിക്കൂ എങ്കിൽ സർവകലാശാലയിൽ പോയിട്ട് കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയല്ലേ? നമുക്ക് തോന്നിയതും നമുക്കിഷ്ടമുള്ളതും നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ മതവും ഒക്കെ ചേർത്ത് വെച്ച കാര്യങ്ങളെ ഞാൻ പഠിക്കൂ എന്ന് പറഞ്ഞാൽ പിന്നെന്തിനാണ് സർവകലാശാലയിൽ പോകുന്നത്? വീട്ടിൽ കുറെ തോന്നുന്ന പുസ്തകം വെച്ച് വായിച്ചെങ്കിരുന്നാൽ പോരെ. ചിലർ പറയുന്നത് സിലബസിൽ ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടുത്തിയാൽ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കും എന്നാണ്. എന്നാൽ അധ്യാപകർക്ക് ഇത്തരത്തിൽ സാഹചര്യം ഇല്ലാതാക്കാൻ ഉത്തരവാദിത്തമുണ്ട്. അത് ഒരുമാതിരി വർത്തമാനമായിപ്പോയി. അങ്ങനെയല്ല, ഇതൊക്കെ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം കുട്ടികൾ അറിയണം എന്നുള്ളതാണ് ഈ ചരിത്ര പുരുഷന്മാരെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. സവർക്കറും ഗോൾവക്കറും പുസ്തകം എപ്പോൾ എഴുതി? ആ സമയത്ത് ലോകത്ത് എന്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്? എന്താണ് അവരുടെ വിശ്വാസം എന്നതൊക്കെ മനസ്സിലാക്കി വിമർശനാത്മകമായി പുസ്തകത്തെ പഠിപ്പിക്കണമെന്നാണ് ശശിയണ്ണൻ പറയുന്നത്. ശശിയണ്ണൻ ഇങ്ങനെ പറഞ്ഞാലും ശരി, ശശിയണ്ണനെ പിടിച്ചപ്പോൾ സംഖ്യയാക്കും കേട്ടോ. ഒരു യൂണിവേഴ്സിറ്റിക്കകത്ത് കയറി കഴിഞ്ഞാൽ പല അഭിപ്രായങ്ങളും ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഒരു പുസ്തകം ഒരു സർവകലാശാലയിൽ ഉണ്ടാകരുത് എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. ആ പുസ്തകം മാത്രമായിരുന്നു സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നതെങ്കിൽ അത് ശരിയല്ലായിരുന്നു. എന്നാൽ പല പുസ്തകങ്ങൾക്കിടയിൽ ഈ പുസ്തകങ്ങളുമുണ്ട്, വിദ്യാർത്ഥികൾക്ക് എല്ലാം വായിക്കാം, എല്ലാം ചർച്ച ചെയ്യാം എന്നുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല എന്നാണ് ശശി തരൂർ പറയുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ കാണേണ്ടി വരും? അതായത് ഒരുമാതിരി പറയാതെ പറഞ്ഞിരിക്കുകയാണ്. ഒരു സംഖ്യ രീതിയിലേക്ക് മാറിയിട്ട് അതിനെ അതിൽ നിന്ന് ഒരു സൈഡിൽ കൂടി തള്ളി മാറ്റുകയാണ് ശശി തരൂർ ചെയ്തത്. അദ്ദേഹത്തിന് പണ്ടേ ഉള്ളതാണ് ഈ പരിപാടി. ഒരിടത്ത് ഒരു തരത്തിൽ പറഞ്ഞ്, മറ്റൊരിടത്ത് വേറൊരു തരത്തിൽ പറഞ്ഞ്, ഇപ്പുറ വേറൊരു തരത്തിൽ അങ്ങനെ പറഞ്ഞ് സ്വന്തം വ്യക്തിത്വം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് ശശിയണ്ണൻ കാണിക്കുന്നത്. എന്തായാലും ശരി, കണ്ണൂർ സർവകലാശാലയിൽ പുസ്തകം പഠിക്കണോ പഠിപ്പിക്കണോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അഭിപ്രായങ്ങൾ വരട്ടെ, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ ഇത്. നന്നായി വരട്ടെ അഭിപ്രായങ്ങൾ. കുട്ടികൾ നല്ല കാര്യങ്ങൾ പഠിക്കട്ടെ, കുട്ടികൾ ചരിത്രം പഠിക്കട്ടെ, കുട്ടികൾ ഇന്ത്യ അറിയട്ടെ, കുട്ടികൾ ഇന്ത്യൻ സംസ്കാരത്തെ അറിയട്ടെ. അല്ലാതെ ഈ മുഗളന്മാരുടെ അധിനിവേശവും മറ്റു കാര്യങ്ങളുമൊക്കെ അറിഞ്ഞിട്ട് എന്ത് കിട്ടാൻ?